കർണാടകയിൽ പൊട്ടിപ്പുറപ്പെട്ട ഹിജാബ് വിവാദത്തിന് പിന്നാലെ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഹിജാബിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്തെത്തിയ കാഴ്ചയായിരുന്നു നാം കണ്ടത് ഇതിൽ പ്രധാനമായും കേരളത്തിൽ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയാണെന്ന് ഒരു വിഭാഗം ആരോപണം ഉന്നയിച്ചു എന്നാൽ വിദ്യാലയങ്ങളിൽ യൂണിഫോമാണ് ധരിച്ചു പോകേണ്ടതെന്നും ഇതാണ് പാഠ്യപദ്ധതിയിൽ പ്രസ്താവിക്കുന്നതെന്നുമായിരുന്നു ചിലർ അഭിപ്രായപ്പെട്ടത് അങ്ങനെ ഹിജാബിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ വന്ന കേരളത്തിൽ ഇപ്പോഴിതാ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ആരോഗ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ് ഹിജാബിന്റെ മറവിൽ മുഖം മുഴുവൻ മറയ്ക്കുന്ന പോലെയുള്ള രീതികൾ സ്കൂളിൽ വേണമെന്ന് കുട്ടികൾ വാശി പിടിക്കുന്നത് അംഗീകരിക്കാനാകില്ല ശിരോവസ്ത്രം ചിലരുടെ രീതിയാണ് പഞ്ചാബി കുട്ടികൾ തലമറയ്ക്കുന്നത് അതിന്റെ ഭാഗമാണ് തലമറയ്ക്കാൻ മാത്രമേ ഇസ്ലാമിൽ പറയുന്നുള്ളൂ എന്നാൽ ഇത് അതിനപ്പുറം മുഖമാകെ മറച്ച് ക്ലാസ്സിലിരിക്കണമെന്ന് കുട്ടികൾ വാശി പിടിച്ച് പറയുന്നത് ശരിയല്ല മുസ്ലിം പെൺകുട്ടികൾ എന്തു ഭംഗിയായിട്ടാണ് തട്ടമിട്ടുകൊണ്ട് ക്ലാസ്സിൽ വരുന്നത് അത്ര മതിയല്ലോ മറിച്ച് മുഖം പൂർണ്ണമായി മറച്ച് വരണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല അതൊരു എക്സ്ട്രീമിസമാണ് മോശമായിട്ടുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കണം നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വേണമെന്ന് വാശി പിടിച്ചാൽ അത് അംഗീകരിക്കാനാകില്ല കേരള സംസ്കാരത്തെ തകർക്കും വിധത്തിൽ എവിടെയോ കാണുന്ന തീവ്ര മനോഭാവത്തിലേക്ക് പോകുന്നത് അനുവദിക്കാനാകില്ല ഒരു തീവ്ര മനോഭാവവും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല സ്കൂൾ യൂണിഫോം എന്ന നിലയിലാകുമ്പോൾ അത് അവരാണ് മനസ്സിലാക്കേണ്ടതെന്നും ശൈലജ വ്യക്തമാക്കി ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഒക്കെ നടപ്പാക്കാനുള്ള ശ്രമം നടത്തിവരുന്നതിനിടയ്ക്ക് ശൈലജ ഹിജാബ് വിഷയത്തിൽ നടത്തിയ ഇത്തരമൊരു പ്രതികരണം തികച്ചും സ്വാഗതാർഹമാണ് ഇതുപോലെ യൂണിഫോമിനെ രാഷ്ട്രീയവൽക്കരിക്കുകയോ വിഷയത്തിൽ മതസ്പർദ്ധ വളർത്തുകയോ ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായും സ്കൂളുകളിൽ യൂണിഫോമാണ് നടപ്പിലാക്കേണ്ടതെന്ന തിരിച്ചറിവ് ലഭിച്ചേക്കും ഏകീകൃത യൂണിഫോം നടപ്പാക്കുന്നതിനെതിരെയും വലിയ തോതിൽ പ്രതിഷേധം നടത്തുന്ന കേരളത്തിലെ ചില സംഘടനകൾ ചിലപ്പോൾ ലിംഗസമത്വമോ ലിംഗനീതിയോ അല്ല ലക്ഷ്യം വെക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഇനി വിഷയത്തിൽ പ്രതികരിച്ചതിന് സഖാവിനെതിരെ പാർട്ടി തിരിയാതിരുന്നാൽ മതിയായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം